ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നോ സൂപ്പർ ജയൻസിന് അത്യുഗ്രൻ വിജയമെന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരമായിരുന്നു കൊൽക്കത്തയ്ക്കെതിരെ നടന്നത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നോ സൂപ്പർ ജയൻസിന് തുടക്കം തന്നെ പ്രഹരമേൽക്കുകയായിരുന്നു. ക്യാപ്റ്റൻ കെ എൽ രാഹുൽ 0 പന്തിൽ 0 പുറത്താവുകയായിരുന്നു. റണ്ണൌട്ടാവുകയായിരുന്നു താരം. എന്നാൽ മറുവശത്ത് വെടിക്കെട്ട് നടത്തിയ ഡീകോക്ക് 29 പന്തിൽ 3 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 50 റൺസ് നേടുകയും ചെയ്തു. ദീപക് ഹൂഡ 27 പന്തിൽ നിന്നും 41 റൺസാണ് നേടിയത്. 2 സിക്സും 4 ബൗണ്ടറിയും ആ ഇന്നിംഗ്സിൽ പിറക്കുകയും ചെയ്തു. കുനാൽ പാണ്ഡ്യ 2 ബൗണ്ടറി ഉൾപ്പെടെ 27 പന്തിൽ 25 റൺസ് എടുത്തു. ബദോനി 18 പന്തിൽ 15 റൺസാണ് നേടിയത്. സ്റ്റോയിനിസ് 14 പന്തിൽ 3 സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 28 റൺസ് എടുത്തു. ജസൻ ഹോൾഡർ 4 പന്തിൽ നിന്നും 13 റൺസാണ് നേടിയത്. 2 സിക്സുകളും ആ ഇന്നിംഗ്സിൽ പിറക്കുകയും ചെയ്തു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് ലക്നൌ സൂപ്പർ ജയൻസ് നേടിയത്. കെ കെ ആറിനു വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ടിം സൗത്തി 4 ഓവറിൽ 28 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടിയപ്പോൾ ശിവം മാവി 4 ഓവറിൽ 50 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. സുനിൽ നരൻ 4 ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടിയപ്പോൾ ആൻഡ്രൂ റസൽ 3 ഓവറിൽ 22 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റേഴ്സിന്റെ തുടക്കം മികച്ചതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓപ്പണറായ ഇന്ദ്രജിത്ത് 6 പന്തിൽ 0 പുറത്തായപ്പോൾ ആരോൺ ഫിഞ്ച് 14 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 14 റൺസ് എടുത്ത് പുറത്താക്കുകയും ചെയ്തു. ശ്രേയസ് അയ്യർ 9 പന്തിൽ 1 ബൗണ്ടറി ഉൾപ്പെടെ 6 റൺസ് എടുത്ത് പുറത്തായപ്പോൾ നിതീഷ് റാണ 11 പന്തിൽ 2 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. റിങ്കു സിൻ 10 പന്തിൽ 6 റൺസ് എടുത്തപ്പോൾ ആൻഡ്രൂ റസലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടീമിനെ കരകയറ്റിയത്. 19 പന്തിൽ 45 റൺസാണ് റസൽ നേടിയത്. 5 സിക്സും 3 ബൗണ്ടറി ആ ഇനിസിൽ പിറക്കുകയും ചെയ്തു. സുനിൽ നരൻ 12 ബോളിൽ 1 സിക്സും 3 ബൗണ്ടറിയും ഉൾപ്പെടെ 22 റൺസ് എടുത്തു. റോയ് 0 പന്തിൽ മാവി 1 റൺസും സൗത്തി 0 പന്തിൽ പുറത്താവുകയായിരുന്നു. ലക്നൌവിനു വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് മൊഹ്സിൻ ഖാൻ 3 ഓവറിൽ 1 മെയ്ഡിനുൾപ്പെടെ 6 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടിയപ്പോൾ ചമീര 3 ഓവറിൽ 14 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ആവേഷ് ഖാൻ 3 ഓവറിൽ 1 മെയ്ഡിനുൾപ്പെടെ 19 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയപ്പോൾ ജസൻ ഹോൾഡർ 2.2 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടുകയും ചെയ്തു. രവി ബിഷ്ണോയ് 3 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് നേടുകയും ചെയ്തു. ഇപ്പോൾ പോയിന്റ് ടേബിളിൽ റൺറേറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് ലക്നൌ സൂപ്പർ ജയൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളും ഐ പി എൽ വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.